ആരാണ് ബിഗ് ബോസ് സീസൺ 5-ലെ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ? ആരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അതെ, ആരായിരിക്കുകയാണ് ശോഭയോ നാദിറയോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എന്തായിരുന്നാലും നല്ല ഉദ്വേഗജനകമായ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു, ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു. നമ്മളൊക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, നാദിറയാണ് കറക്റ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ശോഭയ്ക്ക് വേണ്ടി നോമിനേഷൻ ഫ്രീ കാർഡിൽ സന്തോഷവതിയായി ഇരിക്കുകയാണ്. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന റിസൾട്ട്. ഗാർഡൻ ഏരിയയിലാണ് ടാസ്ക് നടക്കുന്നത്. രണ്ട് ചരിഞ്ഞ പ്രതലമുണ്ട്, നടുക്കും വൃത്താകൃതിയിലുള്ള ഒരു പ്രതലമുണ്ട്. അതായത് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ ഇങ്ങനെ ഇരുന്നിട്ട് നടുക്ക് ഒരു റൗണ്ടായിട്ടുള്ള പ്രതലം, സൈഡിൽ ചരിഞ്ഞ പ്രതലം, സൈഡിൽ ചെറിയ ചെറിയ ഹോൾസ് ഉള്ള പലകകൾ വെച്ചിട്ടുണ്ട് ആ സൈഡിൽ. ഈ ഈ ഇങ്ങനെ സൈഡിലുള്ള ഈ പലകയുണ്ടല്ലോ, അതായത് ചരിഞ്ഞ പ്രതലത്തിൽ കുറേ കുറേ ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിൽ പസിൽസ് പോലെ ഓരോ പലകകൾ കൊണ്ട് കറക്റ്റ് അറ്റാച്ച് ചെയ്ത് വെക്കണം. നല്ല പാടാണ്, കാണുന്ന പോലെയല്ല. കാര്യം ഈ ഹോൾസിനകത്ത് പലതരം ഹോൾസാണ്. ആദ്യത്തത് രണ്ട് ഹോള്, പിന്നെ ഒന്നാമത്തത് മൂന്ന് ഹോള്, പിന്നെ അങ്ങനെ 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 ഹോളുകൾ വ്യത്യാസമാണ്. അപ്പോൾ ബസർ അടിക്കുമ്പോൾ ഓരോ പലക എടുത്ത് ഹോൾസിൻ്റെ എണ്ണം നോക്കി കറക്റ്റ് രീതിയിൽ വെക്കാൻ നോക്കണം. കറക്റ്റ് ആയില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെയും കൊണ്ടുവെക്കണം. ഇങ്ങനെ ഏറ്റവും വേഗത്തിൽ മധ്യഭാഗത്തെത്തി അവിടെ ഒരു പസിൽ അതുപോലെ ഉണ്ട്, ആ ഇതും കംപ്ലീറ്റ് ചെയ്ത് എത്തുന്ന ആളാണ് ആദ്യ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ. അപ്പോൾ ഷിജുവും അഖിൽ ബാലാരും വിഷ്ണു ഒക്കെ ഗാലറിയിൽ അങ്ങ് സ്ഥലം പിടിച്ചിരിക്കുകയാണ്. അവർ മുകളിലിരുന്ന് കാണും ശോഭയെ. ശോഭയാകാനൊന്നും ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ ഷിജു അഖിൽ ബാലാരൊക്കെ ഇരിക്കുന്നത്. അവർ കളിച്ചത് രത്നം എടുത്തതൊന്നും വലിയ കാര്യമൊന്നും അല്ല, ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണെന്നൊക്കെയാണ് ഷിജു ഒക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് ടാസ്ക് തുടങ്ങുകയാണ്. ആ പലക ഇടിച്ച് ആ ഹോളിൽ കയറ്റാൻ നല്ല പ്രയാസമാണ് കേട്ടോ, കാല് വെച്ച് ഇടിച്ച് കയറ്റണം നമ്മുടെ. അത് കഴിഞ്ഞ് ഇടിച്ച് കയറ്റണം. അപ്പോൾ ടാസ്ക് ആരംഭിക്കുന്നു. ആദ്യം ലീഡ് ചെയ്യുന്നത് നാദിറയാണ്. നാദിറയ്ക്ക് സപ്പോർട്ടായിട്ട് ഗൈഡായിട്ട് നിൽക്കുന്നത് ഗോപികയാണ്. ഇപ്പുറത്ത് അനിയൻ മിഥുനാണ്. എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. ആദ്യം നാദിറ ലീഡ് ചെയ്യുന്നു, പക്ഷേ രണ്ടെണ്ണത്തിൽ വ്യത്യാസം വന്നിട്ട് പുള്ളിക്കാർ തിരിച്ചു കൊണ്ടുവെക്കുന്നുണ്ട്. അത് കറക്റ്റ് കയറുന്നില്ല. അതിനെ റെഫറി ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ റെനീഷയാണ്, ക്യാപ്റ്റൻ. അങ്ങനെ ആദ്യം കയറുന്നു. ആദ്യം ലീഡ് ചെയ്യുന്നത് നാദിറ, പിന്നെ ലീഡ് ചെയ്യുന്നത് ശോഭ. ശോഭയ്ക്ക് കറക്റ്റ് ടെക്നിക്ക് കിട്ടിയിട്ടുണ്ട്. അനിയൻ മിഥുൻ കറക്റ്റ് ടെക്നിക്കുകളൊക്കെ കുറച്ച് ഗൈഡ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഗൈഡ് ചെയ്യാനൊന്നും ആളെ ബിഗ് ബോസ് വെച്ചിട്ടില്ല, ഇവർ തന്നെ തനിയെ ചെയ്യുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ശോഭ കയറുന്നു, പിന്നെ നാദിറയുടെ എനർജി കുറയാണ്, നാദിറയുടെ എനർജി കുറഞ്ഞു പോകുന്നു. പക്ഷെ ശോഭ ലീഡ് ചെയ്യുന്നു, ഓൾമോസ്റ്റ് തീരാറാകുന്നു. അങ്ങനെ ലാസ്റ്റ് ശോഭ മധ്യഭാഗത്ത് കയറുന്നു. മധ്യഭാഗത്ത് ഒരു മൂന്ന് പസിൽ പോലെയുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുന്നു ശോഭ. കില്ലാടി തന്നെ ശോഭ വിശ്വനാഥാണ് ബിഗ് ബോസ് സീസൺ 5-ലെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. അതെ അതെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്പൊ നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടിയതും വെറുതെ ആയി. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ ടാസ്കിലും നല്ലത് കിട്ടി, ക്യാപ്റ്റനും ആയി. അപ്പൊ ക്യാപ്റ്റൻ ആയാലും എന്തായാലും പുള്ളിക്കാരി നോമിനേഷൻ ഫ്രീ ആണ്. ബിഗ് ബോസ് അടുത്ത ആഴ്ചയിലേക്ക് എനിക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസ് അറിയില്ല ഇനി കൊടുക്കൂല. പക്ഷെ അടുത്ത ആഴ്ചത്തേക്കാണ് ശോഭ വിശ്വനാഥ് സേഫായിരിക്കുന്നത്, ക്യാപ്റ്റനുമാണ്. എന്തായാലും രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു, എല്ലാവരും ഞെട്ടുന്നു. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ശോഭ വിശ്വനാഥ് എന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് പേര് മനസ്സിൽ. അഖിൽ മാരാരി ഷിജു ഒക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു ഗാലറിയിൽ നിന്ന്, ശോഭേ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ നാദിറയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ശോഭ ക്യാപ്റ്റൻ ആയിരിക്കുന്നു. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.